നമസ്കാരം. കേരളത്തിന്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഉത്തരം അത് സുരേഷ് ഗോപി എന്ന് തന്നെയാണ്. അല്ലാതെ കേരളത്തെ കട്ടുമുടിക്കുന്ന പിണറായി അല്ല. സുരേഷ് ഗോപിയുടെ സഹായകരങ്ങൾ എന്നും ജനങ്ങൾക്കായി നീട്ടിയെങ്കിലും എന്നും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലും കരവന്നൂർ ബാങ്ക് തട്ടിപ്പിനിരയായ വൃക്കാരോഗ്യക്കും കുടുംബത്തിനും സഹായഹസ്തവുമായി സുരേഷ് ഗോപി എത്തിയത് വലിയ വാർത്തയായിരുന്നു. തൃശൂർ മാപ്രാണം സ്വദേശിയായ ജോസഫിനും രോഗികളായ മക്കൾക്കുമുള്ള ചികിത്സാ സഹായവുമായി എത്തിയിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരി അഞ്ജു പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ സിനിമകൾ സൂപ്പർ ഹിറ്റാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നെന്നറിയാമോ? അതിനായി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഉത്തരം വളരെ ലളിതം. ബാക്കി താരങ്ങളുടെ സിനിമ സൂപ്പർ മെഗാ ഹിറ്റാകുമ്പോൾ അവരുടെ ശേഖരത്തിൽ മുന്തിയ ഒരു കാർ കൂടി അതിഥിയായിട്ടെത്തും. അല്ലെങ്കിൽ കുടുംബമൊത്ത് അടിപൊളി യൂറോപ്യൻ ട്രിപ്പ്, ഒപ്പം കുറെ പാർട്ടി ബാഷ് തീർന്നു. എന്നാൽ എസ് ജി എന്ന മനുഷ്യൻ ഒരു സിനിമയ്ക്ക് കരാർ ഒപ്പിടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിഹിതം തൊഴിലില്ലാത്ത വിഷമിക്കുന്ന മിമിക്രി കലാകാരന്മാരുടെ പക്കലെത്തും. അഭിനയ തിരക്കിനിടയിൽ പോലും ആളുടെ മനസ്സ് തൻ്റെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കുറിച്ചായിരിക്കും. എന്തിനധികം സ്വന്തം സിനിമയുടെ റിലീസിംഗ് ഡേറ്റിൽ പോലും ആൾ പരിചയക്കാരുടെ തിരക്കുന്നത് സിനിമാ വിശേഷമായിരിക്കില്ല, മറിച്ച് രോഗാവസ്ഥയിൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിട്ട് സാധനം പകരുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. അതായത് എസ് ജി എന്ന ദൈവാംശമുള്ള മനുഷ്യൻ്റെ ഒരു സിനിമ വിജയിച്ചാൽ അതിൻ്റെ ഏറിയ പങ്കും എത്തുക ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ്. കുറേയേറെ കുടുംബങ്ങളുടെ സാന്ത്വന സ്പർശമാവാനാണ്. പാവപ്പെട്ടവരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം നിക്ഷേപങ്ങളായി അവർ സഹകരണ സംഘങ്ങളിൽ കൊണ്ടിടുമ്പോൾ അധികാരത്തിൻ്റെ കസേരകളിലിരുന്ന് അത് അടിച്ചു മാറ്റുന്നവർ അറിയുന്നുണ്ടോ അവർ കാരണം തെരുവിലായവരുടെ കണ്ണീരൊപ്പാനും ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്ന്? നേരം വെളുക്കുമ്പം തൊട്ട് ഇരുട്ടുവോളം അയാളെ ചാണകം, വാഴ, അടിമ എന്നൊക്കെ ആക്ഷേപിച്ചവർ, ലൈക്കും കമൻറ്റും വ്യൂസും വാങ്ങിയ കുട്ടിയവർ അവസാനം രക്ഷയ്ക്ക് വിളിക്കുന്നത് അയാളെ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രബുദ്ധ ജനപ്രതിനിധികളുണ്ടെങ്കിലും ഒരാവശ്യം വന്നാൽ രക്ഷ തേടി ചാണകം സവിക്കാൻ റെഡിയാവുന്ന ടീംസിന് അന്നേരം ചാണകം പഞ്ചഗവ്യം പോലെ ഔഷധമാവുന്നുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇപ്പോഴിതാ ഇവറ്റകൾ കൊള്ളയടിച്ച കരവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചതിൻ്റെ പേരിൽ വഴിയാധാരമായ ഒരു മനുഷ്യനെ സഹായിക്കാനും ഈ മനുഷ്യനെ ഉള്ളൂ. തൃശൂർ മാപ്രാണം സ്വദേശിയായ ജോസഫ് സെറിബ്രൽ പാൾസി ബാധിച്ച രണ്ട് മക്കളുടെ ചികിത്സയ്ക്ക് ബാങ്ക് പണം നൽകിയില്ല എന്ന് കരഞ്ഞാണ് പറഞ്ഞത്. ഇവരുടെ ചികിത്സയ്ക്കായി 100,000 രൂപ നൽകുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. 10,000,000 രൂപയാണ് ജോസഫും ഭാര്യ റാണിയും കരവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. അത് വെള്ളത്തിൽ വരച്ച ഡിജിറ്റൽ ഒപ്പ് പോലെ ഷൂ ആയിപ്പോയി. കരുണ, നന്മ, സഹജീവി സ്നേഹം, മാനവികത തുടങ്ങിയ ഈശ്വരീയമായ വരപ്രസാദങ്ങൾ എസ് ജിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഏത് മലയാള താരരാജാവിനേക്കാൾ വലിയ മൾട്ടി മില്യണയർ ആയിരുന്നേനെ അദ്ദേഹം. ഒരു കാലത്ത് അദ്ദേഹത്തിന് ചുറ്റും സിനിമാ ലോകം കറങ്ങിയിരുന്നു. പക്ഷേ കറകളഞ്ഞ നന്മ മുതൽക്കൂട്ടായി കരുതിയ ആ മനുഷ്യൻ പണത്തിനും സ്വത്തിനും മീതെ മനുഷ്യരെ കണ്ടു. അതുകൊണ്ട് തന്നെ മറ്റേത് സിനിമ വിജയിച്ചില്ലെങ്കിലും എസ് ജിയുടെ സിനിമകൾ വിജയിക്കണമെന്ന് ചിന്തയിൽ മതരാഷ്ട്രീയ വിഷം തീണ്ടാത്ത സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സർവശക്തൻ സാധിപ്പിച്ചു തരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.